നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം ഒന്നടങ്കം നടുങ്ങിയ ദിനമാണ് 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണം. പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ കിരാത നടപടിക്ക് എന്നാൽ ഇന്ത്യ കൃത്യമായ മറുപടിയും നൽകിയിരുന്നു. പുൽവാമ മോഡൽ ഭീകരാക്രമണം ഇനിയും നടത്തുമെന്ന കൊലവിളി പാക് ഭീകര സംഘടനകൾ നടത്തുമ്പോൾ അവയ്ക്കെല്ലാം പച്ചക്കൊടി കാണിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ചെയ്തിരുന്നത്. 1.5 വർഷത്തിനിപ്പുറം പുൽവാമ ജില്ലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആശങ്ക പാക് ഭീകര സംഘടനകളിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ഒരുക്കമല്ല എന്നതിന്റെ വ്യക്തമായ നേർരേഖയായി തന്നെയാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം ഇതിനെ കാണുന്നത്. ഇന്ത്യയുടെ കര വ്യോമ നാവിക സേനകളെല്ലാം തന്നെ ഒരുപോലെ ഏത് വെല്ലുവിളിയും നേരിടാൻ സജ്ജമാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് പുൽവാമയിലെ ഇപ്പോഴുണ്ടായ ഈ അനിഷ്ട സംഭവം എന്നതും മറ്റൊരു വസ്തുതയാണ്. പുൽവാമയിൽ ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കാൻ സജ്ജമാക്കിയ കാറിന്റെ ഉടമയെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒട്ടനവധി ദുരൂഹതകളാണ് മറനീക്കി പുറത്തുവരുന്നത്. ഷോപ്പിയാൻ സ്വദേശിയും ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനുമായ ഹിദായത്തുള്ള മാലിക്കിന്റെ കാറിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആക്രമണത്തിന് പദ്ധതിയിട്ടത്. കഴിഞ്ഞ വർഷമാണ് ഇയാൾ ഭീകര സംഘടനയിൽ ചേർന്നത്. ഇയാളുടെ അടുത്ത ബന്ധുക്കളും ഭീകര പ്രവർത്തകരുമായി നേരിട്ട് ബന്ധമുള്ളവരാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ വിലയിരുത്തൽ. ഇരുചക്ര വാഹനത്തിന്റെ നമ്പർ പതിപ്പിച്ച വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് കാറിൽ ഉപയോഗിച്ചത്. കാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഹിസ്ബുൾ ഭീകരന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഹിസ്ബുളിന് പുറമെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനും ആക്രമണ പദ്ധതിയിൽ പങ്കുണ്ടെന്നാണ് സൂചന. 2019 ഫെബ്രുവരി 14 CRPF വാഹന വ്യൂഹത്തിനു നേരെ നടത്തിയ ചാവേർ ആക്രമണത്തിന്റെ ആവർത്തനമാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതൊരു മിനിയേച്ചർ ആകാനുള്ള സാധ്യതയും ഇന്റലിജൻസ് തള്ളിക്കളയുന്നില്ല. ജമ്മുകശ്മീർ പോലീസിന് പുറമെ ദേശീയ അന്വേഷണ ഏജൻസിയും കേസ് അന്വേഷിക്കുന്നുണ്ട്. 2019 ആക്രമണവുമായി കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിനുള്ള സാമ്യമാണ് NIA പ്രധാനമായും പരിശോധിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ഹിസ്ബുൾ ഭീകരൻ മുഹമ്മദ് ഇസ്മായിലിന് ഇരു സംഭവങ്ങളിലും പങ്കുണ്ടെന്നാണ് സൂചന. പാകിസ്ഥാനിലുള്ള കൊടും ഭീകരൻ മസൂദ് അസ്ഹറിന്റെ ബന്ധുവാണ് ഇയാൾ. 2019 ആക്രമണവുമായി ബന്ധപ്പെട്ട കുറ്റപത്രം NIA ജൂലൈയിൽ കോടതിയിൽ സമർപ്പിക്കാനിരിക്കെയാണ് പുതിയ സംഭവങ്ങൾ ഉടലെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.